ക്രിസ്തുവിന്റെ പൗരോഹിത്യം കേവലം ജനിതക പരമ്പരയിൽ നിന്ന് അവൻ നേടിയതല്ല, അത് സ്വർഗീയമാണ്. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ അവനൊരു പുരോഹിതൻ പോലും ആകുമായിരുന്നില്ല. ഹെബ്രായർ 8:4. കാരണം അവൻ ലേവായനല്ലായിരുന്നല്ലോ. നമ്മുടെ രക്ഷയ്ക്കായി തന്റെ രക്തം ചൊരിഞ്ഞ മഹാപുരോഹിതനായി അവൻ അവരോധിക്കപ്പെട്ടു. മരണത്തിനുമേൽ അവൻ മഹത്വമണിഞ്ഞു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു. അതിനാൽ അവനിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് നീതിയായി പരിണമിക്കുന്നു. റോമർ 4:25. നാഥൻ തൻ്റെ പരമബലി പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ മുൻഗാമിയായി പ്രവേശിക്കുകയാണ്. മെൽക്കീസെദെക്കിൻ്റെ ക്രമാനുഗതം മുഖ്യപുരോഹിതനായവൻ. ഹെബ്രായർ 6:19. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന ഈ സുഭക സത്യങ്ങളെല്ലാം കാച്ചിക്കുറുക്കിയെടുത്ത് ഇന്ന് സങ്കീർത്തനം 47 നാഥൻ്റെ സ്വർഗാരോഹണത്തെ വിളംബരം ചെയ്യുന്നു. ദൈവത്തിൻ്റെ രക്ഷാഗ്ര പദ്ധതിയുടെ പൂർത്തീകരണം കുറിക്കുന്ന ഒരു അനുഭവമാണ് സ്വർഗാരോഹണം. ഇന്ന് ഹെബ്രായർ 9 നമ്മോട് പറയും പോലെ വരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും വാഗ്ദാനമായവൻ, കൈകൾ കൊണ്ട് നിർമ്മിതമല്ലാത്ത നിത്യകൂടാരങ്ങളുടെ ഉടയോൻ, അവൻ ബലിമൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല തൻ്റെ രുദിരം ചൊരിഞ്ഞ് നമുക്കായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും എന്നേക്കും നിത്യജീവന്റെ അച്ചാരമായി തന്നെ. ഹെബ്രായർ 9:11-12. ദൈവം കരഘോഷത്തോടും ശബ്ദാരവത്തോടും കാഹളനാദത്തോടും ആരോഹണം ചെയ്യുന്നു. നമ്മുടെ രാജാവും കർത്താവുമായ ദൈവം ഇന്ന് സങ്കീർത്തനം 47 ആവർത്തിക്കുകയാണ്. മാനവരായ നമ്മുടെ സ്തുതിഗീതങ്ങൾ വാനവരുടെ ഗാനാലാപനത്തോട് ലയിക്കുന്നു. ഇന്നലെ നാം ധ്യാനിച്ച സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ലയനം പരിപൂർണമാകുന്നത് നാഥൻ്റെ ഈ സ്വർഗാരോഹണത്തിലാണ്. എഫേസ്യർ 1:20 നാഥൻ്റെ ഈ ആരോഹണം സമ്പുഷ്ടമായി വിവരിക്കുന്നുമുണ്ട്. കാലങ്ങളും യുഗങ്ങളും എല്ലാം ഇനി അവൻ്റേതാണ്. സ്വർഗാരോഹണം എന്ന രഹസ്യം തിരുസഭ എന്ന ദിവ്യരഹസ്യത്തിലേക്ക് നമ്മെ ഉടനടി ആനയിക്കുന്നു. ദൈവം തൻ്റെ അവകാശമായി നേടിയ സഭ, ക്രിസ്തി അസെൻസിയോ നോസ്ത്ര പ്രോവെക്സിയോ, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമ്മുടെ പുരോഗതിയാണ്. 5-ാം നൂറ്റാണ്ടിൽ മഹാനായ ലയോ മാർപ്പാപ്പ പഠിപ്പിച്ചു, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മളെയും ഉന്നത സ്വർഗത്തിലേക്ക് ഉയർത്തി ക്രിസ്തുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എഫേസ്യർ 2:6. ദൈവം എല്ലാവർക്കും എല്ലാമായി തീരുന്നു. എഫേസ്യർ 1:22. ദാവീദ് കരഘോഷത്തോടും വാദ്യനാദങ്ങളോടും ആഹ്ലാദ നൃത്തം ചവിട്ടിയും ഗാനാലാപത്തോടും വാഗ്ദത്ത പേടകം ജെറുസലേമിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ധ്വനിയാണ് സങ്കീർത്തനം 47. 2 സാമുവൽ 6:14. ചണവസ്ത്രം കൊണ്ടുള്ള ഒരു കോണകം മാത്രം ധരിച്ച ദാവീദ് ഒരു ഉന്മാദിയെപ്പോലെ അന്ന് നൃത്തം ചവിട്ടി. അവൻ്റെ ഭാര്യമാർ അതിൽ ലജ്ജിതരായി തലതാഴ്ത്തി. ഇന്ന് മർക്കോസ് 3:20-21. ധാരാളം ജനക്കൂട്ടം നാഥൻ്റെ അടുത്ത് തിങ്ങി ഞെരിങ്ങി വരുന്നു. അവന് ഉണ്ണാനും ഉറങ്ങാനും പോലും സമയം കിട്ടുന്നില്ല. ക്രിസ്തുവിൻ്റെ ബന്ധുജനങ്ങൾ ഇതറിഞ്ഞ് അവനെ പിടിച്ചുകെട്ടാൻ വരുന്നു. അവർ പറഞ്ഞു, ഇവന് ഭ്രാന്താണ്. ദാവീദിൻ്റെ കാര്യത്തിലെന്ന പോലെ ചില ഭ്രാന്തികൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഭ്രാന്ത്, എക്സ്റ്റാസിസ്, ഉന്മാദം, അക്ഷരാർത്ഥത്തിൽ തന്നിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക എന്നാണ് എക്സ്റ്റാസിസിൻ്റെ അർത്ഥം. മനോരോഗങ്ങളെക്കുറിച്ച് താത്വികമായി വിശകലനം ചെയ്ത വിഖ്യാത ചിന്തകനാണ് മിഷേൽ ഫൂക്കോ. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് മാഡ്നസ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ നിരീക്ഷിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഭ്രാന്ത് ഒരു ദൈവിക കാഴ്ചയാണത്രേ, ഡിവൈൻ സ്പെക്ടക്കിൾ. സമൂഹത്തിൻ്റെ നേരറിവുകൾക്കും നേർ അളവുകൾക്കും പിടികൊടുക്കാത്ത ഒരു വന്യതയും വശ്യതയും ഉന്മാദത്തിനുണ്ട്. അദ്ദേഹം പറയുന്നു, തലച്ചോർ പറ്റിയ ഒരു തലയോടാണല്ലോ മരണമുദ്ര. അങ്ങനെയെങ്കിൽ ഭ്രാന്ത് മരണത്തിൻ്റെ താളത്തുടക്കമാണ്. മാഡ്നസ് ഇസ് ദ ഡെജാല ഓഫ് ഡെത്ത്, ഒരുതരം മുന്നാസ്വാദനം. മരണത്തിൻ്റെ ഉദ്വേഗവും ആകസ്മികതയും അപ്രതീക്ഷിതാവസ്ഥയും വിഷപ്പല്ലുമെല്ലാം അങ്ങനെ അത് ഒടിച്ചുകളയുന്നു. മരണത്തിന് ഒരു ഉന്മാദിയെ ഭയപ്പെടുത്താനാവില്ല. കാരണം ലോകത്തിൻ്റെ അധികാരത്തിന് ഉന്മാദം കീഴ്പ്പെടാറില്ല. അതുകൊണ്ടാണല്ലോ നമുക്കിഷ്ടപ്പെടാത്തവരെ നാം സൗകര്യപൂർവ്വം ഭ്രാന്തന്മാരെന്ന് മുദ്രകുത്തുന്നത് പോലും. സാധാരണ ഭാഷയിൽ സമനില തെറ്റിയവരെ കിളിപോയവരെന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് നാഥൻ്റെ മേൽ അതാണ് അവർ ആരോപിക്കുന്നതും. അവൻ്റെ ബോധം പറന്നുപോയി, കിളി പാറുന്നതുപോലെ. അവരുണ്ടോ അറിയുന്നു, അവൻ സ്നേഹത്തിൻ്റെ ഉന്മാദിയാണെന്നും അവൻ തന്നിൽ നിന്ന് പുറത്തു കിടക്കുന്നത് നമ്മെ പുണരാനാണെന്നും ചിറകു വിരിച്ച് നമ്മോടൊപ്പം പറന്നുയരാനാണെന്നും. കാഹളനാദത്തോടെ നാം ഒരു പക്ഷിക്കൂട്ടം എന്ന പോലെ ഉന്നതവാനം പോകുന്നു.